ഇനി ദില്ലിയിലേക്ക് പോവുകയാണ്. ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ദില്ലിയിലേക്ക് എത്തുന്നു, ഒപ്പം ജോർജ് കുര്യനും ദില്ലിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിനുണ്ടാകും എന്ന സൂചനയിലേക്കാണല്ലേ ഈ ഒരു മണിക്കൂറിൽ നമ്മൾ കടക്കുന്നത്. എന്താണ്? അഞ്ചര, കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഇപ്പോൾ മോദിയുടെ ക്ഷണം സ്വീകരിച്ച് ദില്ലിയിലേക്ക് പുറപ്പെടുന്ന സാഹചര്യമാണ്. അതോടൊപ്പം ജോർജ് കുര്യൻ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ദില്ലിയിലുണ്ട്. ജോർജ് കുര്യനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ദില്ലിയിൽ തുടരുന്നത്. ജോർജ് കുര്യനുമായിട്ടും ബി ജെ പി ദേശീയ നേതൃത്വം പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഇപ്പോഴും ചില ചർച്ചകൾ തുടരുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോർജ് കുര്യനെ ഇത്തരത്തിലൊരു മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. അതോടൊപ്പമാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ ദില്ലിയിലേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹവും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് പറയാറായിട്ടില്ല. അതിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സുരേഷ് ഗോപി മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണ് എന്നതായിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഏതായാലും സുരേഷ് ഗോപി ദില്ലിയിലേക്ക് വരുന്നു എന്ന കാര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഉറപ്പായിട്ടുണ്ട്. അതോടൊപ്പം മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. അത് വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ. അതോടൊപ്പം തന്നെയാണ് ജോർജ് കുര്യൻ്റെ കാര്യത്തിലും, കാരണം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ മറ്റൊരാളെ ആരായിരിക്കണം അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത് എന്ന സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടും ജോർജ് കുര്യനുമായിട്ടും ബി ജെ പി നേതാക്കൾ സംസാരിക്കുന്നുണ്ട്. ഒന്നുകിൽ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക്, അത്തരത്തിലുള്ള ചർച്ചകളാണ് ജോർജ് കുര്യനുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചും ഇത്തരത്തിലൊരു ചർച്ചകൾ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അതോടൊപ്പം മോദി സർക്കാർ മൂന്നാമതേയും അധികാരമേൽക്കുമ്പോൾ അതിലേക്ക് വരുന്ന മന്ത്രിമാരുടെ കാര്യത്തിൽ ഏറെക്കുറെ ചില ധാരണകളൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യില്ല. രണ്ട് ഘട്ടമായിട്ടായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. എന്തായാലും വൈകിട്ട് ഏഴേകാലോടുകൂടിയാണ് നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക. ആ കൂട്ടത്തിൽ അമിത്ഷാ, ജെ പി നദ്ദ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ്, മനോഹർലാൽ ഖട്ടർ, സർബാനന്ദ് സരോവാൾ, പ്രഹ്ലാദ് ജോഷി, പീയൂഷ് ഗോയൽ, ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈയൊരു മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തമിഴ്നാട് അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയും ഈ ഒരു മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് സഖ്യകക്ഷികളിൽ നിന്നുള്ള മന്ത്രിമാരുടെ കാര്യത്തിലും ഏറെക്കുറെ ചില തീരുമാനങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ടി ഡി പിയിൽ നിന്ന് രണ്ട് പേരായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. റാംമോഹൻ നായിഡുവും ചന്ദ്രശേഖർ പെമ്മസനിയുമായിരിക്കും ടി ഡി പിയിൽ നിന്നും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന രണ്ട് മന്ത്രിമാർ. അതിൽ റാംമോഹൻ നായിഡു ടി ഡി പി തുടക്കം മുതൽ തന്നെ ലോക്സഭാ സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഒരു സ്പീക്കർ സ്ഥാനത്തേക്ക് ടി ഡി പി പരിഗണിച്ചിരുന്ന പേരാണ് റാംമോഹൻ നായിഡു എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ക്യാബിനറ്റ് പദവിയായിരിക്കും ലഭിക്കുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്ന സൂചന. അതോടൊപ്പം തന്നെ ചന്ദ്രശേഖർ പെമ്മസനി, നമുക്കറിയാം ഈയൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവുമധികം ആസ്തിയുള്ള എം പി ആണ് ഈ ചന്ദ്രശേഖർ പെമ്മസനി. അദ്ദേഹത്തിന് ഒരു സഹമന്ത്രി സ്ഥാനം ലഭിക്കുമെന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ജെ ഡി യുവിൽ നിന്ന് ലലൻ സിംഗ്, സഞ്ജയ് കുമാർ ഝാ, രാംനാഥ് ടാക്കൂർ എന്നിവരായിരിക്കും ക്യാബിനറ്റ് പദവിയോടുകൂടി മന്ത്രിസഭയിലേക്ക് എത്തുക എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് കൂടി നമുക്ക് പറയാനുള്ളത്. എൽ ജെ പിയിൽ നിന്ന് ചിരാഗ് പാസ്വാൻ, ആർ എൽ ഡിയിൽ നിന്ന് ജയൻ ചൗധരി, എച്ച് എ എമ്മിൽ നിന്ന് ജിതിൻ റാം മാഞ്ചി, അപ്നാദളിൽ നിന്ന് അനുപ്രിയ പട്ടേൽ, ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ നിന്ന് ശ്രീരംഗ് ബർണെ, അതോടൊപ്പം തന്നെ ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ നിന്ന് പ്രതാപ് റാവു ജാദവ്,
ഇവർക്കൊക്കെ തന്നെ ഈ ഒരു മന്ത്രിസഭയിൽ അംഗത്വം മന്ത്രി സ്ഥാനങ്ങൾ നൽകും എന്നുള്ള റിപ്പോർട്ടുകളാണ് എന്തായാലും പുറത്തുവരുന്നത്. പക്ഷേ നിലവിൽ ഈ ഒരു പേരുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ടെങ്കിലും വകുപ്പുകൾ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അമിത്ഷാ ഇത്തവണ മന്ത്രിസഭയിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അമിത്ഷായ്ക്ക് ഒരു ആഭ്യന്തരം നൽകരുത് എന്നൊരു നിലപാട് തുടക്കം മുതൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ TDP മുന്നോട്ട് വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പല വകുപ്പുകളുടെ കാര്യത്തിലും, അതായത് സുപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ, ആഭ്യന്തരം, ധനകാര്യം, സ്പീക്കർ സ്ഥാനമൊക്കെ തന്നെ ഈ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ട ഒരു സാഹചര്യം കൂടി BJP മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ സംബന്ധിച്ച് ഇപ്പോഴും ചില ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അമിത്ഷായുടെ വസതിയിൽ JP നദ്ദ, BL സന്തോഷ് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ യോഗം ചേരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടത് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ കാര്യമാണ്. കാരണം ശിവരാജ് സിംഗ് ചൗഹാനെ ഇത്തവണ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം തന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ BJP ദേശീയ അധ്യക്ഷനായിട്ടുള്ള JP നദ്ദ മന്ത്രിസഭയിലേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ JP നദ്ദ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് BJP ദേശീയ അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വരും. അത്തരത്തിൽ BJP അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ ആ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് ശിവരാജ് സിംഗ് ചൗഹാനെ കൊണ്ടുവരും എന്നുള്ള റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ ആ ശിവരാജ് സിംഗ് ചൗഹാനെ BJP ദേശീയ അധ്യക്ഷനാക്കാനുള്ള ചില ചർച്ചകൾ കൂടി ഈ ഘട്ടത്തിൽ ദില്ലിയിൽ പുരോഗമിക്കുന്നുണ്ട്. അഞ്ജന.